എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കക്ക ഇറച്ചി കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി റോസ്റ്റ് ആണ് കേട്ടോ. പെപ്പർ റോസ്റ്റ് ആണ്, പെപ്പർ ഫ്രൈ എന്നും പറയാം. അതായത് റോസ്റ്റ് കം ഫ്രൈ എന്നുള്ള രീതിയിലേക്ക് നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് രീതിയിലും ചെയ്യാം, ഞാൻ രണ്ടും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഒന്ന് രണ്ടെണ്ണം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതും ഞാൻ ക്ലീൻ ചെയ്യുന്ന രീതിയും കാണിച്ചു തരാം. അതീവ രുചികരമായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ്. നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാമെന്നുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് കക്ക ഇറച്ചിയാണ്. ഇത് വാഷ് ചെയ്ത് അഴുക്കെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഏകദേശം 300 ഗ്രാം വെയിറ്റ് ഉണ്ട് ഇത്. ഇത് ക്ലീൻ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 6 എണ്ണോ 7 എണ്ണോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചതാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡേർട്ട് എടുത്ത് കളയുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് നിന്ന് ഈ ചെളി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നോളും. ഇതാ ഇതുപോലെ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. ഇതാ കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും ഇത്. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള ചെളിയാണ്. എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലമീറ്റാണ്. ഇനി ഇതിന് മസാല തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇതെല്ലാം. ഇത് ഞാനിപ്പോൾ ചതച്ചും മുറിച്ചും ഒക്കെ വെച്ചിട്ടുള്ള ഓരോന്നാണ്. ഇത് കുരുമുളക് ചതച്ചെടുത്തതാണ്, അതുപോലെ കൊറിയാണ്ടർ ലീവ്സും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് സവാള ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളി ചതച്ചെടുക്കണം, ഇഞ്ചി അതുപോലെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് കുക്ക് ചെയ്യാനുള്ള പാത്രം എടുക്കുക, അതിലേക്ക് കക്ക ഇറച്ചി ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ ഇഞ്ചി മുറിച്ചതിട്ട് കൊടുക്കുക, പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് 2 എണ്ണം അതും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എടുത്ത് വെച്ചതിൻ്റെ പകുതി മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് കൈ വെച്ച് നന്നായി അമർത്തി തിരുമി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും മഞ്ഞളും എല്ലാം ഇതിലേക്ക് നന്നായി ചേർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഉപ്പൊന്നും എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യില്ല. കാരണം ഇതാ ഇതിലിപ്പോൾ ഇതിൽ വെള്ളമുണ്ട് കണ്ടോ, പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇതേപോലെ ചേർത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരുമി കുഴച്ച് ചേർത്തിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ. ഇല്ലെങ്കിൽ ഇതൊന്നും നന്നായിട്ട് പിടിക്കില്ല, അവിടെ അവിടെയൊക്കെ ആയിട്ടായിരിക്കും ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു അടുപ്പ് വെച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. കക്കയുടെ അകത്തുള്ള വെള്ളം പുറത്തേക്ക് കുറച്ചായിട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ റോസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പം വെള്ളം ഒട്ടും ചേർക്കരുത്, മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതാ ഇപ്പോൾ 5 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതാ ഇതുപോലെ ഇരിക്കും. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. സൺഫ്ലവർ ചേർക്കണമെന്ന് ചേർക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കുക. 1/4 ഭാഗം മാറ്റി വയ്ക്കണം. ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഒരുമാതിരി സോഫ്റ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ആദ്യം തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് കൊണ്ട് നിർബന്ധമില്ല. ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് തീ നന്നായി കുറച്ച് വെച്ച ശേഷം ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. ഇത് ഓപ്ഷണലാണ്. ഈ പറഞ്ഞതൊന്നും റെക്കോർഡായില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. ഇട്ടതിന് ശേഷമുള്ള വീഡിയോയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ ചെറിയ തീയിലൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഏകദേശം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് മൊരിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്ക ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്
എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലാണ് ഇരിക്കുന്നത്. ഇതിനിയൊന്ന് മീഡിയത്തിലേക്ക് വയ്ക്കണം. അതായത് കക്കയിറച്ചി നന്നായി ഒന്ന് റോസ്റ്റായി കിട്ടേണ്ടതുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഏകദേശം 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് കക്കയിറച്ചി പൊട്ടാൻ തുടങ്ങും. ഇതുപോലെയൊക്കെ തെറിച്ചിട്ട് സൈഡിലേക്കൊക്കെ പോവും. ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് ഇട്ട് ഇതിങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രിസ്പി ആയി പോവും. അപ്പോൾ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് ഇതുപോലെ ഫ്രഷായിട്ട് ചതച്ചെടുത്തിടുന്നത് തന്നെയായിരിക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. കാരണം പെപ്പർ റോസ്റ്റാണ്, അതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് പെപ്പർ തന്നെയാണ്. അപ്പോൾ പാക്കറ്റ് പൗഡറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയ്ക്കൊന്നും ഫ്ലേവർ ഉണ്ടാവില്ല, രുചി ഉണ്ടാവില്ല. തീ ഓഫ് ചെയ്ത ശേഷം മുറിച്ച സവാളയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. കാൽഭാഗം സവാള മുറിച്ചത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. മുക്കാൽ ഭാഗമായിരുന്നു ആദ്യം മസാല കൂട്ടിയപ്പോൾ ഇട്ടത്. ഈ കാൽഭാഗം ഇങ്ങനെ ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇടുക. ഈ കക്കയിറച്ചിയുടെ ചൂടിൽ അതൊന്ന് ഒരു കാൽഭാഗത്തോളം മാത്രം അതൊന്ന് കുക്കാവുള്ളൂ. കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള സവാള ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചേർന്ന് കഴിക്കുമ്പോൾ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ 2-ാമത്തെ തവണയും മഞ്ഞൾ ചേർത്തത് കൊണ്ടാണ് ഇതിനൊരു യെല്ലോയിഷ് കളറിൽ നിൽക്കുന്നത്. അതല്ല എങ്കിൽ ഇതൊരു ബ്ലാക്കിഷ് കളറിലേക്കായിരിക്കും വരിക. ഇതാ നമ്മുടെ കക്കയിറച്ചി പെപ്പർ റോസ്റ്റ് നല്ല രീതിയിൽ ടേസ്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്ലേവറും ടേസ്റ്റും കുരുമുളകിൻ്റെ തന്നെയാണ്. അതുപോലെ വെളിച്ചെണ്ണ ചേർത്തതിൻ്റെ സ്വാദ്, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇത്രയും തന്നെ ചേർക്കണം. വെളുത്തുള്ളിയുടെ സ്വാദും മേലയിൽ നിൽക്കേണ്ടതാണ് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക്. നല്ല ടേസ്റ്റുള്ളൊരു റോസ്റ്റാണിത് കക്കയിറച്ചി. കക്കയിറച്ചി നോൺ വെജുകാർക്കൊക്കെ ഇത് കഴിക്കുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി നന്നായിട്ട് ഇഷ്ടമാവും. വളരെയധികം ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇത്. ഇത് ക്രിസ്പി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്ത സമയമുണ്ടല്ലോ, അതിൽ നിന്നൊരു ഏകദേശം ഒരു 4 മിനിറ്റ് കൂടി കുറച്ചൊരു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. അത് ഏകദേശം ഒഴിച്ച എണ്ണയൊക്കെ പുറത്തേക്ക് പതഞ്ഞ് പൊന്തി മേലേക്ക് വരുന്നൊരു ടൈമുണ്ടാവും. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും അത് ഓഫ് ചെയ്യുക. തണുത്ത ശേഷം അത് വീണ്ടും ഇരുന്നൊന്ന് ക്രിസ്പി ആവും. അപ്പം നല്ല കടല വറുത്ത പോലെയൊക്കെ ഇരിക്കുന്ന ആ ഒരു ടെക്സ്ചർ, അതും ഒരു ടേസ്റ്റുള്ള ഇത് തന്നെയാണ്. ഈ രീതിയിൽ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം. അതെന്ന് പറയുമ്പോൾ പെപ്പർ ഫ്രൈ ആണ്, റോസ്റ്റ് ആവില്ല. ഇത് റോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും ചെയ്യാം, റെസിപ്പി എല്ലാം സെയിം തന്നെ, രണ്ടും ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പകുതി കുരുമുളക് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്ത് തീ ഓഫ് ചെയ്ത ശേഷം മാത്രം ബാക്കിയുള്ള പകുതി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഫ്ലേവർ അത്രയും കിട്ടില്ല. മല്ലിയിലയും അതുപോലെ അവസാനം തന്നെ ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പക്ഷേ ചേർത്താൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിലും നല്ല തകർപ്പൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.